നമസ്കാരം. രണ്ടു ദിവസത്തിനു മുമ്പ് പഞ്ചാബിൽ പ്രധാനമന്ത്രിക്കുണ്ടായ അനുഭവം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. അങ്ങനെയൊരു സംഭവം നടന്നു. ഏതാണ്ട് 20 മിനിറ്റോളം പ്രധാനമന്ത്രിക്ക് ഒരു പാലത്തിൽ അവിടെ ബ്ലോക്കായിട്ട് കിടക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം എല്ലാ പരിപാടികളും റദ്ദാക്കിക്കൊണ്ട് തിരിച്ചു പോവുകയുണ്ടായി. സ്വാഭാവികമായിട്ടും കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു ആശങ്ക ഉണ്ടാക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അദ്ദേഹം. മോദി എന്ന വ്യക്തിയെ അല്ലെങ്കിൽ മോദി എന്ന ബി ജെ പി കാരനെ മാറ്റി നിർത്തിയേക്കൂ. അദ്ദേഹം ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ അങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ, മുഖ്യമായും കോൺഗ്രസ്സുകാരും ചില ഇടതുപക്ഷക്കാരുമൊക്കെ ഏത് രീതിയിലാണ് അതിനെ കണ്ടതെന്ന് നമ്മൾ ഏവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ. ഇപ്പോൾ അതൊന്നുകൂടി പറയാൻ കാരണം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡൻറ്റിൻ്റെ ഒരു ട്വീറ്റ്, അതാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കക്ഷി ആരാണെന്ന് നോക്കണം. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്, ഹൗ ഈസ് ദ ജോഷ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട് സംഗതി. കാരണം ഇങ്ങനെയൊരു സംഗതി നടന്നിട്ട് എങ്ങനെയുണ്ട് എന്നാണ് പ്രധാനമന്ത്രിയോട് ചോദിച്ചിരിക്കുന്നത്. ഈ യൂത്ത് കോൺഗ്രസ്സുകാരനോടും കോൺഗ്രസ്സുകാരോടുമായിട്ടാണ് ചിലത് പറയാനുള്ളത്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി. ഇന്ത്യയിലല്ല, ശ്രീലങ്കയിൽ വെച്ച്. അവിടെ ഒരു പട്ടാളക്കാരൻ തോക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ അദ്ദേഹം പുറത്ത് അടിക്കുന്നൊരു സീൻ, ഒരു വീഡിയോയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഒരാളും ഒരു വ്യക്തിയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആരെങ്കിലും ആ ഒരു സംഭവത്തിൽ സന്തോഷിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട അപമാനമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. അങ്ങനെ തന്നെയാണ് ഇന്ത്യക്കാർ അന്ന് ആ സംഭവത്തിനെ എടുത്തതും. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മാതാവ് ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോഴും രാഷ്ട്രീയം വെച്ച് അതിൽ സന്തോഷിച്ചതായിട്ട് നമ്മുടെ അറിവിലാരുമില്ല. അന്ന് ആരും രാഷ്ട്രീയം നോക്കിയിരുന്നില്ല. ഒരുപക്ഷെ അവരുടെ കൊലയാളികളിൽപ്പെട്ട അല്ലെങ്കിൽ ആ സംഘത്തിൽപ്പെട്ടവർ അതിൽ ആഹ്ലാദിച്ചു കാണണം. പക്ഷേ ബാക്കി എല്ലാ ഇന്ത്യക്കാർക്കും ആ ഈ രണ്ട് സംഭവങ്ങളും ദുഃഖവും വിഷമവും ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അഗാധ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രാഷ്ട്രീയക്കാരനുമാവട്ടെ, നമ്മുടെ പ്രധാനമന്ത്രിയാണ് കൊല്ലപ്പെട്ട എന്നൊരു വികാരമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്യരാജ്യത്ത് വെച്ച് രാജീവ് ഗാന്ധിക്ക് അവിടുത്തെ പട്ടാളക്കാരനാൽ, ഇപ്പോഴും ആ വീഡിയോ ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയ പരിധിയാൽ കാണാൻ പറ്റും, ഏതൊരാൾക്കും കാണാൻ പറ്റും. അതൊക്കെ വല്ലപ്പോഴെങ്കിലും കോൺഗ്രസ്സുകാരും ഈ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ വെറുതെയല്ല, ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ രാഷ്ട്രീയ എതിരാളികളും മറ്റുമൊക്കെ ട്രോളിക്കൊണ്ട് ഊത്ത് കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നത് ഇവന്മാരുടെ ഈ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. മറ്റൊരു രാജ്യത്ത് വെച്ചാണ് അവിടുത്തെ ഒരു പട്ടാളക്കാരൻ തോക്കിൻ്റെ പാത്തി വെച്ച് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിനെ തല്ലുന്നത്. ഇവിടെ അത് അന്നത്തെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളോ അതിലൊന്നും ആഹ്ലാദം പ്രകടിപ്പിച്ചതായിട്ട് നിങ്ങൾ പോലും പറയില്ല. പക്ഷേ നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? മോദി ഒരിക്കലും ഓട് പൊളിച്ച് പാർലമെൻറ്റിൽ ചെന്ന് പ്രധാനമന്ത്രിയായ ആളല്ല. രണ്ട് തവണയും വ്യക്തമായ മാർജിനിൽ വിജയിച്ച ആളാണ് അദ്ദേഹം. ആ സ്ഥാനത്തിരിക്കുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ എല്ലാ അവകാശ അധികാരങ്ങളുമുള്ള വ്യക്തിയാണ്. ഒരു മിനിറ്റ് പോലും ഒരിടത്തും തടയപ്പെടാൻ പാടില്ല. അങ്ങനെ ഒരാളുടെ യാത്രയ്ക്ക് ഭംഗം സംഭവിച്ചിട്ട് അതിൽ എങ്ങനെയുണ്ട് മോദിജി എന്നൊക്കെ ചോദിക്കണമെങ്കിൽ തലയ്ക്ക് ഓളമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. ആ യൂത്ത് കോൺഗ്രസ്സുകാരെ പറ്റി കൂടുതൽ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടെ ഈ കോൺഗ്രസ്സുകാരെ ഓർമ്മിപ്പിക്കാം. ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ തലയ്ക്ക് ഇല്ലായിരുന്നു, തല സംഗതി അവസാനം ഒരു നോക്ക് പോലും കാണാനില്ലായിരുന്നു. ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്തത്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ അറിയപ്പെടുന്ന ഒരൊറ്റ കോൺഗ്രസ് നേതാക്കൾ പോലും ഇല്ലായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രാഹുൽ ഗാന്ധി ഒരു എം പി എന്ന നിലയിലല്ലാതെ ഒരു മന്ത്രി പോലും ആയിട്ടില്ല. ആ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ എവിടെ സഞ്ചരിച്ചാലും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കെ സി വേണുഗോപാൽ മുതൽ മുതിർന്ന നിരവധി നേതാക്കളെ കാണാൻ പറ്റും. അദ്ദേഹം വണ്ടിയിലിരിക്കട്ടെ, ചായക്കടയിൽ കയറട്ടെ, എവിടെ പോയാലേ ശരി. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ ഏതാനും സാധാ പോലീസുകാരും ചില സാധാരണക്കാരും അല്ലാതെ അറിയപ്പെടുന്ന ഒരൊറ്റ നേതാവ് പോലും കൊല്ലപ്പെട്ടിരുന്നില്ല. ഇനി ഈ ഒരു കാലത്തിലേക്ക് മാറ്റിവെച്ചാൽ കഴിഞ്ഞ ദിവസം മോദിയുടെ കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന ആളാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം കോവിഡ് സമ്പർക്കമുണ്ടോ എന്ന കാരണത്താൽ ആ യാത്രയിൽ നിന്ന് ഒഴിവാകുന്നു. അതേസമയം തന്നെ മാസ്ക് പോലുമില്ലാതെ ആ വ്യക്തി
മാധ്യമ പ്രവർത്തകരെ കാണുന്ന കാഴ്ചയും അന്നേ ദിവസം തന്നെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ തമ്മിൽ കൂട്ടി വായിച്ച് എന്തെങ്കിലും ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ പോലും കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെയാണ് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ചെയ്തികൾ. അവരുടെ പൂർവ്വകാലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും ഇഴകീറി പരിശോധിച്ചാൽ അവർ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരാണെന്ന് കാണാം. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരാ, ഇനിയും അടുത്ത ഒരു ട്വീറ്റും കൂടി ഇട്ടോളൂ. ഹൗ ഇസ് ദ ജോഷ് എന്ന് പറഞ്ഞ് തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.